ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു വനില കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിനുള്ള സാധനങ്ങളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് വേണ്ടത് വനില എസൻസ്, പിന്നെ ബട്ടറ്, ബേക്കിംഗ് പൗഡർ, കൊക്കോ പൗഡർ ആവശ്യമുള്ളവർ എടുത്താൽ മതി, ഞാൻ അവിടെ എടുക്കണില്ല കേട്ടോ. പിന്നെ രണ്ട് മുട്ട, പിന്നെ പഞ്ചസാര പൊടിച്ചതാണ്, പിന്നെ വിനാഗിരി, പിന്നെ മൈദ, മൈദമാവ്, പാല്, പിന്നെ ഓയില്, ഇത്രയാണ് ആവശ്യമുള്ള സാധനങ്ങൾ കേട്ടോ. ഇനി ഫസ്റ്റ് നമ്മൾ മൈദ, രണ്ടര കപ്പ് മൈദ ഫസ്റ്റ് നമ്മൾ അരിച്ചെടുക്കണം. പിന്നെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അരിച്ചെടുക്കണം. ഇനി ഇതെല്ലാം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോന്നോരോന്നായിട്ടാണ് കേട്ടോ ബീറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ബട്ടറും പൊടിച്ച പഞ്ചസാരയാണ് ബീറ്റ് ചെയ്യണത്. ഫസ്റ്റ് അത് നല്ലോണം ബീറ്റ് ചെയ്യുക. ഓരോന്നോരോന്നായിട്ട് ബീറ്റ് ചെയ്താലേ കേക്ക് നന്നാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ബീറ്റ് ചെയ്യണം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ച് പോലത്തെ കേക്ക് നമുക്ക് റെഡി ആവുള്ളൂ. മുട്ട ഒന്നിട്ടിട്ട് ബീറ്റ് ചെയ്ത ശേഷം അടുത്ത മുട്ട ഇടാൻ പാടുള്ളൂ കേട്ടോ. രണ്ട് മുട്ട ഒരുമിച്ചിടരുത്, ഓരോന്നോരോന്നായിട്ട് ബീറ്റ് ചെയ്യാം. പിന്നെ വിനാഗിരി പാലിക്ക് ഒഴിച്ചിട്ട് ഒരു കപ്പ് പാല്, പാലിക്ക് ഒഴിച്ചിട്ടാണ് ഇടൽ. പിന്നെ ഒരു കപ്പ് ഓയില്, നല്ലോണം ബീറ്റ് ചെയ്യുക. പിന്നെ മാവ്, മൈദ കുറച്ച് കുറച്ചെടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്യുക. നന്നായിട്ട് ഇടുമ്പോൾ കഴിയില്ല, അപ്പോൾ ഒന്ന് കുറച്ച് കുറച്ചെടുത്ത് ബീറ്റ് ചെയ്യുക. പിന്നെ നല്ലോണം ബീറ്റ് ചെയ്യണം കേട്ടോ. അതിനനുസരിച്ചാണ് കേക്ക് നന്നാവുക. ബീറ്റ് ചെയ്യണത് കുറഞ്ഞാൽ കേക്ക് ചിലപ്പോൾ പൊന്തൂല, നന്നാവില്ല. പിന്നെ ഇതിലോട്ട് വനില എസൻസ് വെച്ച്. അപ്പോൾ നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പാനൽ ചൂടാക്കിയിട്ട് പാനലിലേക്ക് ഒഴിക്കാം. പാനൽ നന്നായി ചൂടായിട്ടുണ്ട്, ഒഴിച്ചിട്ടുണ്ട്. നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ, നല്ലോണം പൊന്തിയിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം. ശേഷം ഇത് മൂന്ന് ഭാഗങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീമാണ്, ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീം. അതെടുത്തിട്ട് ബ്ലൂ കളർ ചേർത്തിട്ട് അത് നല്ലോണം ബീറ്റ് ചെയ്യാം. അടുത്ത കേക്കിൻ്റെ ഡെക്കറേഷൻ പാർട്ടാണ്. നമ്മൾ എത്രത്തോളം ടൈം എടുത്ത് ചെയ്യണം അതിനനുസരിച്ച് കേക്ക് നല്ല ഉഷാറായിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും.